അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഒരു ലീഗൽ അപ്ഡേറ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം യാത്രയിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെ യാത്ര പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് മാക്സിമം കഴിയുന്നത്ര കൊണ്ട് പോവാം. അപ്പം ഇന്നത്തെ കുറച്ച് ലീഗൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കുറച്ച് ന്യൂസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് അമിത്ഷാ പറയുകയാണ് IPCയും CRPCയും ഇനി ഭേദഗതി ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് IPC ഒരു ഇന്ത്യൻ പീനൽ കോഡാണ്, CRPC എന്നാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്. അതായത് എങ്ങനെ ഒരേ ക്രിമിനൽ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് CRPC. IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് എന്നാൽ ശിക്ഷകൾ എങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് കൊലക്കുറ്റം, മർഡർ എന്താണ്, കളവെന്താണ്, ഒരാൾ അടിക്കുമ്പോൾ അത് ഹേർട്ടാണോ ഗ്രീവിയസ് ഹേർട്ടാണോ അതെങ്ങനെയാണ് തീരുമാനിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നതാണ് IPC. അത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ളതാണ് IPC. അപ്പം ഇത് രണ്ടും കാതലായ മാറ്റങ്ങൾ വരാൻ പോവുകയാണെന്നാണ് അമിത്ഷാ പറയുന്നത്. ആ ഒരു തീരുമാനം ഒരർത്ഥത്തിൽ സ്വാഗതാർഹമാണ്, മറ്റൊരർത്ഥം അവിടെ ഉണ്ട് ഞാൻ പറയാം. ഒരർത്ഥത്തിൽ സ്വാഗതാർഹമാണ്, അതായത് ഇതൊക്കെ കാലപ്പഴക്കം ചെന്ന നിയമങ്ങളാണ് IPC CRPC. അത് ഭേദഗതി ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, പക്ഷേ കാതലായ ഭേദഗതി ഇനിയും വരാൻ ഉണ്ട്. അതിൽ വലിയ പണിഷ്മെൻറ്റിന് വലിയ കുറ്റങ്ങൾക്കൊക്കെ 150 രൂപ ഫൈൻ ഈടാക്കുന്ന അതുവരെ അതിലുണ്ട്. അത് അന്നത്തെ കാലത്ത് 150 രൂപ പറഞ്ഞാൽ വലുതായിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് 150 രൂപ പറഞ്ഞാൽ ഏതൊരാൾക്കും കുറ്റം ചെയ്യുന്ന ഒരാൾക്കും അതൊരു നിസ്സാര സംഖ്യയാണ് അല്ലേ. ചെയ്താൽ 150 രൂപ അടിച്ചാൽ മതിയില്ലേ എന്നൊരു ചിന്തയൊക്കെ എത്തുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള അതൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, കാലപ്പഴക്കത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഈ IPCയിലും CRPCയിലും കാലപ്പഴക്കം ചെന്നുണ്ട്. അത് മാറ്റുക എന്നതൊരു സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2020 അമിത്ഷാ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്, 5-അംഗ കമ്മിറ്റി. ഡോക്ടർ രൺബീർ സിംഗ് ആണ് അതിൻ്റെ അധ്യക്ഷൻ. രൺബീർ സിംഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയുടെ വൈസ് ചാൻസലറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. അപ്പം ഈ ഒരു ഭേദഗതി വരികയാണെന്നുണ്ടെങ്കിൽ, നല്ല രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ അമിത്ഷായാണ് ഇതിൻ്റെ ഒരു നേതൃത്വം വഹിക്കുന്നതെന്നത് കൊണ്ട് തന്നെ അമിത്ഷായുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇതിൽ കൈകടത്തലുകൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ ഏതായാലും ഡ്രാഫ്റ്റ് വരണം, ഡ്രാഫ്റ്റ് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇതൊരു നല്ല ഉദ്ദേശത്തിലുള്ള ഭേദഗതിയാണോ അതോ ഈ വലതുപക്ഷ തീവ്ര ചിന്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണോ എന്നൊക്കെ കണ്ടറിയണം. അപ്പോൾ അതാണ് ഒരു വാർത്ത. രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വിക്ടിം എന്ന് പറഞ്ഞാൽ ഇര, ഒരു സെക്സ്വൽ അസാൾട്ടിലെ ഒരു വിക്ടിം, ഒരു കുട്ടി, പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി, ഒരാൾ സെക്സ്വൽ അസാൾട്ട് ചെയ്തു, സെക്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അതിൻ്റെ വിധി നടക്കുന്നതിനിടയിൽ കുട്ടിക്ക് ക്യാൻസർ വന്നിട്ട് ഈ കുട്ടി മരിച്ചു. അങ്ങനെ മരിച്ചു, പിന്നെ വിധി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി വരാൻ നേരത്ത് ഈ കുട്ടി മരിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇയാളെ ശിക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം വന്ന്. അപ്പം കോടതി പറഞ്ഞു കുട്ടിയും മരിച്ചത് വേറെ കാരണത്താലാണ്, കുട്ടി മരിച്ചെഴുതിയാണ്ട് ഇയാൾ ചെയ്ത കുറ്റം കുറ്റാകാതിരിക്കില്ല, 10 വർഷം ശിക്ഷ കൊടുത്തു. കാരണം ഈ കുട്ടിയുടെ 164 എടുത്തിരുന്നു, അതായത് മൊഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയും പിന്നെ കൊണ്ടുവന്ന എവിഡൻസൊക്കെ അതിനോട് യോജിക്കുന്ന എവിഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലല്ല കേട്ടോ, മഹാരാഷ്ട്രയിലാണ് സംഭവം. അങ്ങനെ 10 വർഷം ശിക്ഷ കൊടുത്തു, കുട്ടി മരിച്ചു എന്നുള്ളത് കഴിച്ചിലാക്കാനൊന്നും പറ്റില്ല. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ബോംബെ ഹൈക്കോടതിയിൽ നിന്ന്, നാഗ്പൂർ ഏരിയയിൽ നിന്നുള്ള ഇത്, ഈ ബോംബെ ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ വിധികളാണ് കൂടുതൽ വരുന്നത്. അതായത് ഒരു ഡോക്ടർക്കെതിരെ പോക്സോ കേസ് വന്നു. ഈ പോക്സോ കേസിൽ, അതായത് ഈ കുട്ടിക്ക് അബ്ഡമൻ അടിവയറ്റിൽ വേദന ഉണ്ടായിട്ട് തെറാപ്പിക്ക് വേണ്ടി പോയതാണ്. അപ്പം തെറാപ്പിക്ക് വേണ്ടി പോയപ്പം ഡോക്ടർ ഈ കുട്ടിയെ മറ്റൊരു രൂപത്തിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ്, പോക്സോ കേസ് വന്നത്. അങ്ങനെ പോക്സോ കേസ് വന്നു, ഈ ഡോക്ടർക്ക് ജാമ്യം കൊടുത്തു. അപ്പോൾ ജാമ്യം കൊടുത്തപ്പം കോടതി പറഞ്ഞൊരു കാര്യം, ആ ഒരു പറഞ്ഞ കാര്യം കൊണ്ടാണ് ഞാനിത് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് 8 ദിവസത്തിന് ശേഷമാണ് ഈ കുട്ടി സംഭവം, അതായത് ഈ സെക്സ് റിലേറ്റഡായ കാര്യം ഡോക്ടറിൽ നിന്ന് എടുത്ത് ഉണ്ടായിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞത് എന്ന കാരണത്താലാണ് ഈ ജാമ്യം കൊടുക്കുന്നത്. അതെന്തുകൊണ്ട് അത്ര ലേറ്റായി, നേരത്തെ തന്നെ പറഞ്ഞുകൂടായിരുന്നു എന്നൊരു ചോദ്യം അല്ലേ. എനിക്ക് അത് കേട്ടപ്പോൾ എന്തൊരു അസ്വസ്ഥത, കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇത് വേറെ ഡോക്ടർ ഇപ്പോൾ ഒരു പ്രായമായ കുട്ടിയെ വേറെ എന്തെങ്കിലും രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു കോർ ഏരിയയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും മറ്റു രൂപത്തിൽ തൊട്ടാൽ തന്നെ അല്ലെങ്കിൽ അടുപ്പിച്ചാൽ തന്നെ ഈ കുട്ടിക്ക് മനസ്സിലാകാനുള്ള പ്രായം എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം.
പിന്നെ കൂടുതൽ അസ്വസ്ഥതകൾ വരുമ്പോഴൊക്കെയാണ് കുട്ടികൾ പറയാം. ഇനി എത്ര അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടിക്ക് ഒരു രക്ഷിതാവിനോട് ഇത് പറയാനൊരു മടിയുണ്ടാവും അല്ലേ. ഒരാൾ ഇങ്ങനെ പെരുമാറുന്നുണ്ട്, ഇത് പറഞ്ഞാൽ ഇന്നെ വിശ്വസിക്കുമോ, ഡോക്ടറെ വിശ്വസിക്കുമോ എന്നൊക്കെ കുട്ടികൾക്ക് ഒരു പേടിയുണ്ടാവും. അപ്പോൾ 8 ദിവസം ഡിലേ ആയതുകൊണ്ട് ആണ് ജാമ്യം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ 8 ദിവസം ഡിലേ ആയതൊന്നും വലിയ ഡിലേ അല്ല ഒരു കുട്ടി ഒരു രക്ഷിതാവിനോട് പറയാന്നുള്ളത്. അപ്പം അത് അത്ര വലിയ റീസണായിട്ട് തോന്നുന്നില്ല. ജാമ്യം എന്തായാലും ജാമ്യം കിട്ടും, ഏത് പ്രതിയാണെങ്കിലും ജാമ്യം കിട്ടും, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ അതിനുള്ള കാരണം ഇങ്ങനെ വൈകി എന്ന് പറയുമ്പം, അതൊരു കുട്ടിൻ്റെ അടുത്ത് നിന്ന് വൈകി എന്ന് പറയുമ്പം അതിലൊരു ചെറിയ അസ്വസ്ഥത ഇല്ലാതില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലീഗൽ അപ്ഡേറ്റ് നിർത്തുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ IPC അമെൻമെൻറ്റ് പറയാനാണ് ഈ ഒരു എപ്പിസോഡ് എടുത്തത്. അപ്പോൾ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതെ കരുതി. അതായത് വുഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ബ്രാൻഡാണ്, ചെരുപ്പ് ഉണ്ടാക്കുന്ന ബ്രാൻഡാണ്. അപ്പം അവരുടെ ഒരു കോപ്പി ഡൽഹിയിൽ നല്ല രൂപത്തിൽ വിറ്റു പോകുന്നുണ്ടായിരുന്നു. അതായത് കുറഞ്ഞ പൈസക്ക് വുഡ്ലാൻഡിൻ്റെ സെയിം സാധനം വിറ്റു പോകുന്ന ഒരു കോപ്പി അടിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം അവർക്കെതിരെ ഇതിൻ്റെ കമ്പനി കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തിട്ട് 500,000 ഈ യഥാർത്ഥ വുഡ്ലാൻഡുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിധി വന്നിട്ടുണ്ട്. ഇനി ആ സെയിൽ നടത്തരുത് എന്നുള്ള വിധിയാണ് വന്നത്. അത് പേറ്റൻ്റ് എടുക്കണം, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് സാധനമാണെങ്കിലും പേറ്റൻ്റ് എടുത്താലേ അത് കിട്ടുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ആളുകൾക്കുള്ള അബദ്ധം എന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം കണ്ടുപിടിക്കും, ഒരുപാട് കണ്ടെത്തലുകൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടെത്തുന്നുണ്ട്, ചെറിയ വണ്ടികൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തിയ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് ആദ്യം മാധ്യമത്തിനാണ് കാണിച്ചു കൊടുക്കും, മീഡിയക്കാണ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയും. അതിൻ്റെ പ്രയാസം എന്താ വെച്ചാൽ, പിന്നെ ആ സാധനം പരസ്യമായി പിന്നെ പേറ്റൻ്റ് കിട്ടൂല. ശരിക്കും പറഞ്ഞാൽ പേറ്റൻ്റ് എടുത്തിട്ടേ ഇതൊക്കെ പരസ്യമാക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യം പരസ്യമൊക്കെ ഇതേ മോഡലിൽ വേറെ ആൾക്കാരും ഉണ്ടാക്കും പെട്ടെന്ന്, പിന്നെ ആർക്കത് പേറ്റൻ്റ് കൊടുക്കുക. നേരെ മറിച്ച് ഒരു സാധനം, പുതിയൊരു സാധനം ഇൻവെൻറ്റ് ചെയ്താൽ, ഡിസ്കവറി ഇല്ലട്ടോ, ഇൻവെൻറ്റ് ചെയ്താൽ, ഇൻവെൻ്റ് ഡിസ്കവറി വ്യത്യാസം നമുക്ക് അറിയില്ല. പുതിയൊരു സാധനം കണ്ടെത്തുന്ന ഇൻവെൻ്റ് അറിയാം, ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ള സാധനത്തിനെ കണ്ടെത്തുക എന്ന് പറയാം. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അമേരിക്ക ഡിസ്കവേർഡ് ബൈ എന്നാണ് പറയാം, അതായത് അമേരിക്ക ഉള്ളതായിരുന്നു പിന്നെ അവിടെ പോയി കണ്ടെത്തിയാണെന്നുള്ള, അങ്ങനെയൊക്കെ പഠിക്കാറുണ്ടല്ലോ. അപ്പം ഇൻവെൻറ്റ് ചെയ്ത ആൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിനെ പേറ്റൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പേറ്റൻ്റ് എടുത്താലേ ആണ് ഈ ഒരു സാധനത്തിന് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഒരു സാധനം വേറെ ആളുണ്ടാക്കിയാൽ, അതായത് പേറ്റൻ്റ് എടുക്കാതെ വേറെ ആളുണ്ടാക്കി എന്ന് കരുതിയിട്ട് നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല. അത് പേറ്റൻ്റ് ആക്റ്റാണ്, പേറ്റൻ്റ് എടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ എടുക്കാനുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. യാത്രയിലായതുകൊണ്ട് കുറച്ച് മാറ്റർ മാത്രമേ ഷെയർ ചെയ്യാനായിട്ടുള്ളൂ. നാളൊരു യാത്ര ഉണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ, പ്രധാന വിവരങ്ങളൊക്കെ നമുക്ക് വീക്കിലി ഒരു എപ്പിസോഡിൽ കൂടുതലായിട്ട് പറയാം. അപ്പം ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.